ശരണ്യ. സിപിഐ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കം. ടാഗോർ തിയേറ്ററിലെ പ്രതിനിധി സമ്മേളന നഗരിയിൽ മുതിർന്ന നേതാവ് സി ദിവാകരൻ പാർട്ടി പതാക ഉയർത്തി. ബി ജെ പിയെ തോൽപ്പിക്കാൻ എല്ലാ ജനാധിപത്യ മതേതര പാർട്ടികളും ഒരുമിക്കണമെന്ന് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ജനറൽ സെക്രട്ടറി ഡി രാജ പറഞ്ഞു. പാർട്ടിയെ അമ്മയെപ്പോലെ പരിഗണിക്കണമെന്നും ഡി രാജ. പാർട്ടിയിൽ വിഭാഗീയത രൂക്ഷമായതിനാൽ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരമുണ്ടാകാനാണ് സാധ്യത. താൻ മയപ്പെടുകയോ ഭയപ്പെടുകയോ ചെയ്യില്ലെന്ന് സി ദിവാകരൻ തുറന്നടിച്ചു. പ്രായപരിധി വെറും മാർഗനിർദ്ദേശം മാത്രമാണെന്നും ജനറൽ സെക്രട്ടറി പറഞ്ഞതാണ് ശരിയെന്നും സി ദിവാകരൻ. വി വി അരുൺ ചേരുന്നു. അരുൺ, എന്താണ് സിപിഐ സമ്മേളനത്തിൽ നടക്കുന്നത്? സംസ്ഥാന സമ്മേളനം ഇപ്പോൾ ഉച്ചപക്ഷത്തിൽ വിവരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം 2:30 സമ്മേളനം പുനരാരംഭിക്കും. രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടുകൾ അവതരിപ്പിക്കും. ഇന്ന് ഗ്രൂപ്പ് ചർച്ചയാകും നടക്കുക. നാളെയാണ് രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടിന്മേൽ പൊതു ചർച്ച നടക്കുക. അതിലാകും ഈ സംസ്ഥാനത്തെ ഇപ്പോൾ കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തിന് ശേഷമുള്ള പൊതു സാഹചര്യം ഈ റിപ്പോർട്ടുകളിലാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ പാർട്ടിയുടെ ഇപ്പോഴത്തെ സ്ഥിതി, മുന്നണി ബന്ധം, സർക്കാരിൻ്റെ മന്ത്രിമാരുടെ പ്രവർത്തനം തുടങ്ങി സമഗ്രമായ കാര്യങ്ങൾ ഈ റിപ്പോർട്ടുകളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാകും. അതിന്മേൽ ചർച്ച നടക്കും. മറ്റന്നാളാണ് സമ്മേളനം തിരഞ്ഞെടുപ്പുകളിലേക്ക് കടക്കുക. സംസ്ഥാന കൗൺസിലിനെയും അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറിയെയും തിരഞ്ഞെടുക്കും. സാധാരണഗതിയിൽ ജില്ലാ കൗൺസിലുകൾ ചേർന്ന സംസ്ഥാന കൗൺസിലേക്ക്, ജില്ലാ നിന്നുള്ള പ്രതിനിധികൾ ചേർന്ന സംസ്ഥാന കൗൺസിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കുകയും അത് സമ്മേളനം അംഗീകരിക്കുകയുമാണ് പതിവ്. സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്കും ഇതുവരെ സിപിഐയുടെ ചരിത്രത്തിൽ മത്സരമുണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ കടുത്ത തർക്കമുണ്ട്. കാനം രാജ്യത്തിന് മാറണമെന്ന അഭിപ്രായമുള്ളവർ പാർട്ടിയിൽ ശക്തി പ്രാപിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു മത്സരം സംസ്ഥാന സെക്രട്ടറിയുടെ പദവിയിലേക്ക് ഉണ്ടാകുമെന്ന സൂചനയാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. പ്രായപരിധിയെ ചൊല്ലിയുള്ള തർക്കങ്ങളും ഉണ്ട്. ഇന്ന് രാവിലെ ഇന്നലെ അത് രംഗത്ത് വന്ന സി ദിവാകരനും കെ ഇസ്മായിലും ഒക്കെ ഇന്ന് വീണ്ടും പ്രായപരിധി ഒരു മാർഗരേഖ മാത്രമാണെന്ന അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ ജനറൽ സെക്രട്ടറി ഡി രാജയും അക്കാര്യം വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിലും ചൂടേറിയ ചർച്ചകൾ, ഒരു കൃത്യമായ തീരുമാനം ഇന്നത്തെ ഈ സമ്മേളനത്തിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. 65 പൈസ നിബന്ധന വയ്ക്കണമോ അല്ലെങ്കിൽ അത് പിന്നീട് പാർട്ടി കോൺഗ്രസ് തീരുമാന ശേഷം മാത്രം. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു സിപിഐ സംസ്ഥാന സമ്മേളനത്തിൽ. എം കെ സ്റ്റാലിൻ പങ്കെടുക്കും. വൈകിട്ട് നടക്കുന്ന സെമിനാറിൽ ടാഗോർ തിയേറ്ററിൽ സ്റ്റാലിൻ സംസാരിക്കും. This is what our resolution points out. The secular democratic parties, regional parties must come together and work together, mobilizing people. The primary objective is to defeat BJP RSS combined. എഐസിസി അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ ആരെ പിന്തുണയ്ക്കണമെന്ന കാര്യത്തിൽ കേരള നേതാക്കളിൽ ആശയക്കുഴപ്പം. ആർക്ക് വോട്ട് ചെയ്യണമെന്ന് കെ പി സി സി പറയില്ലെന്നും അംഗങ്ങൾ മനസാക്ഷി വോട്ട് ചെയ്യാമെന്നുമായിരുന്നു കെ സുധാകരന്റെ പ്രതികരണം. തെരഞ്ഞെടുപ്പിൽ മല്ലികാർജ്ജുൻ ഖാർഗെ